2865 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, ഹോം തിയേറ്റർ, 2 ഹാള്, കിച്ചൺ, ബാൽക്കണി, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ അടിപൊളി ഒരു വീട്. അപ്പം എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കാണോട്ടാ. ഈ വീടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നല്ല അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീടാണ്. ഈ വീട് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടല്ല, കാരണം ഇവരൊരു ഡോക്ടർ ഫാമിലിയാണ്. ഇവരുടെ മകന് വേണ്ടി പണിത വീടാണ്. അപ്പോൾ മകനും ഇത് ഡോക്ടർ തന്നെയാണ്. അപ്പോൾ മകൻ എന്തോ ഒരു ഉപരിപഠനത്തിന് വേണ്ടി വിദേശത്തോട്ട് പോയി. അപ്പോൾ ഇനി ഇന്ന് ഒരു 4 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അത്രയും നാൾ ഈ വീട് പൂട്ടിയിട്ട് വരണമെങ്കിൽ ഈ വീട് വെറുതെ കിടന്ന് നശിഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഇവർക്ക് ഓൾറെഡി വേറെ വീടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീട്ടിലും കൂടി ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റില്ല. ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കംപ്ലീറ്റ് ബ്രാൻഡഡ് മെറ്റീരിയൽ, കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ, ഹോം തിയേറ്റർ വരേണ്ട ഈ വീട്ടിൽ, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല ലക്ഷറി ലുക്കിൽ പോണത ഒരു വീടാണ്. എന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് വില ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങണവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും ഇല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് അതായത് ഓണറോട് നിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റും. കാരണം ഇതിൻ്റെ ഇടനിലക്കാരും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഓണറോട് സംസാരിച്ച് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ പറ്റും. കാരണം നമ്മൾ പോലും ഇതിൻ്റെ ഇടനിലയിൽ നിൽക്കില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിന് അങ്ങനെയുള്ള നഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിയാലും നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷൻ പോകില്ല. അതേ അത്രയും ലുക്കിലാണ് ഈ വീട് പണിതേക്കണം. ഈ വീട് എൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വില പറഞ്ഞേക്കുമ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ല. ഇത് തൃപ്പൂണിത്തുറക്ക് അടുത്ത് പുതിയകാവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ വീടിൻ്റെ അകം മുഴുവൻ കാണോട്ടോ. ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയലൊക്കെ കണ്ടാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീടിൻ്റെ ലുക്ക് മനസ്സിലാവുള്ളൂ. കാരണം എല്ലാ ഭാഗവും എ ടു സെഡ് പക്കയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ വീട്, പുതുപുത്തം വീട്. ഒന്നും നോക്കാനല്ല, കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കയറി താമസിക്കുക. ബാക്കി എല്ലാ ഫെസിലിറ്റി ഇവിടെ തന്നെ ഉണ്ട്. മെയിൻ റോഡ് സൈഡാണ്, നിങ്ങൾ കണ്ടില്ലേ. മെയിൻ റോഡിൽ നിന്നൊക്കെ നേരെ കയറണു ഒരു 3-4 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും അടുത്ത് തന്നെയുള്ളൊരു വീടാണിത്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,15,00,000 രൂപയാണ്. അതും നെഗോഷ്യബിളാണ്ട. അതും നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നൊരു കാര്യമുള്ളൂ. കണ്ടോ, വീടിൻ്റെ ഒരു റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ടില്ലേ. പക്കാ ഒരു വീടെന്ന് വെച്ചാൽ പക്കാ ഒരു വീടാണ്. ഈ വീടിന് ഈ ഒരു വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നഷ്ടം വരില്ല. കാരണം ഇത് അവർ ഇതിൽ കൂടുതൽ പൈസ ഇതിന് മുടക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഇത് വിൽക്കണത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ കാരണം വിൽക്കണേണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ എന്നാലും അത്യാവശ്യം നമുക്ക് വില പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളി ഒരു ഏരിയയിലാണ് വീട് ഇരിക്കണത്. കണ്ടോ, ചുറ്റുമൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഫ്രണ്ട് കാണുന്നത് തന്നെ മെയിൻ റോഡാണ് കാണുന്നത്. കണ്ടോ, നല്ല ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെയാണ് ഈ വീടിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്കയാണ്. കണ്ടോ, ഈ വീടിൻ്റെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാവരും നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. ഇനി ജനലിനും കാര്യങ്ങൾക്കൊക്കെ കുറച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു വീടായി. ബാത്റൂമൊക്കെ തന്നെ, എല്ലാ ബാത്റൂമും നല്ല സൗകര്യമുള്ള ബാത്റൂമാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. തുണിയൊക്കെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട്. നിങ്ങളുടെ ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട്. ഈ വീടിൻ്റെ ടെറസാണിത്. അങ്ങനെ ഈ ഭാഗം തന്നെ ഉണ്ടല്ലേ, നല്ലൊരു ചുറ്റുപാടും കൂടിയാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം. കാരണം ഇതേ കൂടുത്ത വീടൊക്കെ ഇങ്ങനെ ലക്കിന് വരുള്ളൂ. കാരണം ഇപ്പോഴുള്ള വീടുകൾ കംപ്ലീറ്റ് വിൽക്കാൻ വേണ്ടി പണിയുന്ന വീടുകളാണ് കൂടുതലും ഇങ്ങനെ വന്നത്. പക്ഷെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വല്ലപ്പോൾ വരണമൊക്കെ ഇങ്ങനെ ഒത്തു വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക.